നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സദ്ഭരണത്തിൽ കേരളം 5-ാം റാങ്കിലെത്തിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. 10-28 സംസ്ഥാനങ്ങളുള്ളതിൽ 5-ാമതായിട്ട് നിൽക്കുക എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോൾ 5-ാമതായിട്ട് നിൽക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള സംസ്ഥാനങ്ങളുടെ കൂടെ നോക്കണ്ടേ? ഇപ്പോൾ ജനകീയ സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാർ 5-ാമതൊക്കെ ആയി പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമല്ലേ സഖാക്കളെ? അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് തോന്നും, അപ്പോൾ ആരാണ് 1-ാം റാങ്കിലെന്ന്. സദ്ഭരണം, അതായത് നല്ല ഭരണത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്താണ്. ഇപ്പോൾ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെപ്പറ്റി ഇപ്പോൾ വലിയ ചർച്ചകളോ സംസാരമോ ഒന്നുമില്ല. മുൻപ് മോദി, നരേന്ദ്രമോദി, അതായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇവർ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഗുജറാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ ഗുജറാത്തിനെ വിട്ടു, പിന്നെയും കുറേ കാലം ഗുജറാത്തിനെ പറഞ്ഞു, പിന്നെ ഗുജറാത്തിൽ നിന്ന് ഇവർക്ക് ഒന്നും കിട്ടാതായി. എന്തെങ്കിലും മോശമായിട്ടുള്ള വാർത്ത വന്നാലല്ലേ പറയാൻ പറ്റൂ. ഒന്നും കിട്ടാതായി, ഒന്നും പറയാൻ ഇല്ലാതായി. ഗുജറാത്തിന് ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് പോലും ഇവിടെയുള്ള കമ്മികൾക്കോ കമ്മ്യൂണിസ്റ്റുകൾക്കോ അന്തംകമ്മികൾക്കോ അറിയാൻ പോലും പറ്റാതായി. പകരം അവർ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് UP ആണ്, ഉത്തർപ്രദേശാണ്. യോഗി ആദിത്യനാഥിനെയാണ്. അദ്ദേഹത്തിന് 50 വയസ്സ് ആയിട്ടില്ല, ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അടുത്ത പ്രധാനമന്ത്രിയാക്കി അദ്ദേഹത്തിനെ മാറ്റി ഒരുക്കിയെടുക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലാണ് BJP അല്ല, ഈ ഇടതുപക്ഷവും വലതുപക്ഷമൊക്കെ. അവരങ്ങനെയാണ്. അവർ പറഞ്ഞ് അതിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് യോഗിയാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്, 5-ാം സ്ഥാനത്താണ് കേരളം, 1-ാം സ്ഥാനത്ത് ഗുജറാത്തും, 2-ാമത് തമിഴ്നാട്, പിന്നെ ആന്ധ്രാപ്രദേശ്, അങ്ങനെ പോകുന്നു കണക്കുകൾ. അതിൻ്റെ ഒപ്പം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്തർപ്രദേശിനെയും കേരളത്തിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കണക്കുമുണ്ട്. അതും നീതി ആയോഗ് തന്നെ പറഞ്ഞാണ്, ഇതും നീതി ആയോഗ് തന്നെ പറഞ്ഞാണ്. അപ്പോൾ ആരോഗ്യരംഗത്ത് 10 ആണ്ടുകളായി കേരളത്തിനൊരു മുൻതൂക്കമുണ്ട്. അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. പക്ഷേ അപ്പോഴേക്കും ഈ എന്താ അതിന് പറയുക, അതിൻ്റെ നിലവാരം പക്ഷേ കുറഞ്ഞു വരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഈ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ ഉന്നതി, അതായത് ഒരു മുന്നേറ്റം നടത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. അതും നീതി ആയോഗ് പറയുന്നതാണ്. പക്ഷേ നിലവിൽ ഉത്തർപ്രദേശ് ഏറ്റവും പുറകിലാണ്. പക്ഷേ ആ പഴി എന്തായാലും യോഗി ആദിത്യനാഥിൻ്റെ തലയിൽ വരില്ല. കാരണം അദ്ദേഹം അവിടെ അധികാരമേറ്റത് 2017 ആണ്. 2017 മുതൽ അങ്ങോട്ട് പുറകോട്ട് 1947 വരെ നോക്കിക്കൊള്ളുക, അവിടെ ഭരിച്ചത് ബഹുഭൂരിപക്ഷവും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയൊക്കെയാണ്. അതായത് മായാവതി, പിന്നെ അഖിലേഷ് യാദവിൻ്റെ പിതാവ് മുലായം സിംഗ് യാദവ്, അങ്ങനെയുള്ളവരും പിന്നീട് കോൺഗ്രസ്സൊക്കെയാണ് അവിടെ 10 ആണ്ടുകളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ഏതാനും വർഷങ്ങളേ ആയുള്ളൂ അവിടെ BJP ഭരിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ പഴിയും യോഗിയുടെ മണ്ടക്കിടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നീതി ആയോഗ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, 2018-2019 ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ കുതിപ്പ് നടത്തിയ ആരോഗ്യരംഗത്ത് കുതിപ്പ് നടത്തിയത് UP ആണ്. ചുരുക്കി പറഞ്ഞാൽ മുൻപ് കാലങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം കൈവരിച്ച ചില സംഗതികളുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നിലവാരം താഴ്ന്നു വരുന്നു. ആ ഒരു കണക്കും വെച്ചോട്ടാണ് ഇവിടെ പിണറായി വിജയൻ തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും 1-ാം സ്ഥാനം ഗുജറാത്ത് കൊണ്ടുപോയി, 1 മുതൽ 4 സ്ഥാനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും കൊണ്ടുപോയി, 5-ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കേരളത്തിലും പല ഭാഗങ്ങളിലും BJP കൂടുതൽ ജനകീയ പിന്തുണ ഏറി വരുന്നു എന്ന കാഴ്ച ഇപ്പോൾ കാണാം. അട്ടപ്പാടി എന്ന സ്ഥലം നിങ്ങൾക്ക് ഏവർക്കും അറിയായിരിക്കും, പലപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നവജാത ശിശുക്കൾക്ക് പോഷകാഹാരക്കുറവൊക്കെ കൊണ്ട് മരണപ്പെടുന്ന സ്ഥലമാണ്. കോടിക്കണക്കിന് രൂപകളാണ് കേന്ദ്ര സർക്കാരും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുമൊക്കെ അവിടേക്കായിട്ട് ഒഴുക്കുന്നത്. ഈ പണം ഓരോ വ്യക്തികൾക്കായിട്ട് മാത്രം കൊടുത്തിരുന്ന ഒരുപക്ഷെ ലക്ഷങ്ങളോ കോടികളൊക്കെ ഓരോരുത്തർക്ക് തന്നെ കിട്ടിയേക്കും. അപ്പോൾ അതൊക്കെ ഏത് പോക്കറ്റിലോട്ടാണ് പോകുന്നത് എന്നറിഞ്ഞുകൂടെ. അങ്ങനെ എപ്പോഴും വിവാദത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് അട്ടപ്പാടി. അവിടെയുള്ള താവളം ക്ഷീരോത്പാദക സഹകരണ സംഘം ബോർഡ് 9-ൽ 9 സീറ്റും BJP പിടിച്ചെടുത്തു എന്നാണ്. അവിടെ BJP മത്സരിച്ചത് കോൺഗ്രസും CPMഉം ഒന്നിച്ചാണ് മത്സരിച്ചത്. എന്നിട്ടും ഈ മുഴുവൻ സീറ്റും BJP പിടിച്ചെടുത്തു എന്നാണ്. യഥാർത്ഥത്തിൽ BJP ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വാർത്തയൊന്നുമല്ല. സാധാരണ ഏതെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഏതെങ്കിലും ഈ
പാൽ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഇവിടെ കളിയാക്കി പറയുന്ന പോലെ കുണ്ടറ അണ്ടി കമ്പനിയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷൻ നടന്നാൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം വലിയ കാര്യമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സഹകരണ സംഘം ഇപ്പോൾ ബി ജെ പി കൊണ്ടുവരിക്കുന്നു. അതും 9-ൽ 9 സീറ്റും നേടിക്കൊണ്ട്. പാലക്കാടുള്ള അട്ടപ്പാടിയിലാണ് സ്ഥലം. അവിടെ കോൺഗ്രസും സി പി എമ്മും ഒറ്റക്കെട്ടായി മത്സരിച്ചിട്ടും 5 ജനറൽ സീറ്റും 3 വനിതാ സംവരണ സീറ്റും 1 എസ് ടി സംവരണ സീറ്റും ബി ജെ പി നേടിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അവരിൽ കാലങ്ങളായിട്ട് കുത്തിവെച്ചിട്ടുള്ള ഈ ബി ജെ പി വിരോധമൊക്കെ പതുക്കെ പതുക്കെ മാറി വരുന്നു എന്ന് വേണം കരുതാൻ. അതേപോലെ തന്നെ വയനാട്ടിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ ഒരു സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന ഒരു വാർഡ് ബി ജെ പി പിടിച്ചെടുക്കുകയുണ്ടായി. അന്ന് രോഷാകുലനായ എം എം മണി പറഞ്ഞത് ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു, എത്രയോ കോടി മടക്കിയാണ് ഇവിടെ കറണ്ടൊക്കെ കൊണ്ടുകൊടുത്ത്, എന്നിട്ടും നന്ദി കാണിച്ചില്ല എന്നുള്ള രീതിയിൽ ബി ജെ പി കൊണ്ട് വോട്ട് ചെയ്തു എന്ന രീതിയിൽ എം എം മണിയെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്രയും അല്പത്തരമുള്ള ഉള്ളവർ മാത്രമേ ഇതേപോലെ ഡയലോഗ് അടിച്ചുകൊണ്ട് വരത്തുള്ളൂ. എന്തുകൊണ്ട് മോദി എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്? എല്ലാ സംസ്ഥാനമൊന്നും ബി ജെ പി ഭരിക്കുന്നില്ല. ചിലപ്പം സിറ്റിംഗ് സീറ്റൊക്കെ തോറ്റിട്ടുമുണ്ട്. അന്ന് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് നിങ്ങൾ എന്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ചില അല്പത്തരമാണ്. അവർ ഇതും ഇനിയും ആവർത്തിക്കും, ഇന്നും ആവർത്തിക്കും, നാളെയും ആവർത്തിക്കും. എത്ര കാലം അവരുണ്ടോ അവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. ഇതൊക്കെ ഞങ്ങളുടെ കടമയാണ്, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ ജയിപ്പിച്ച് വിട്ടത് എന്ന് അവർ ചിന്തിക്കത്തില്ല. അവരെന്തോ സൗജന്യം കൊടുക്കുന്നതായിട്ടാണ് അവരെപ്പോഴും പറഞ്ഞു വെക്കുന്നത്. എന്നാലും അങ്ങനെ ചില മാറ്റങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ബി ജെ പി പതുക്കെയാണേലും ജനങ്ങ മനസ്സുകൾ കീഴടക്കിക്കൊണ്ട് പഞ്ചായത്തുകളാകട്ടെ ഇതുപോലുള്ള സൊസൈറ്റികളാകട്ടെ അവിടെയൊക്കെ ഭരണത്തിൽ കീറുന്ന കാഴ്ചകൾ എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ശുഭകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറഞ്ഞാൽ 2423 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 4.14% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കത്. 15 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.